ബന്ധങ്ങൾ ചാലിച്ച് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ മനോജ് കരാത്ത്. എന്റെ കൂട്ടുകാരനൊക്കെ ശരിയല്ലേ, പക്ഷെ ഒരു ബോധമില്ലാത്ത പയ്യന്. കർത്താവേ ക്ഷമിച്ചേക്കണേ, ദൈവമേ മിന്നിച്ചേക്കണേ. ഏ, ഇതേത് ദൈവം? ഓ, കഥകളിയായിരുന്നു. കഥ കളിയാ? പൈസയും ചെലവാക്കി ഇല്ലാത്ത വണ്ടിയും വാടകയ്ക്കെടുത്താ ഞാൻ ഇവിടെ വന്ന്. എടാ, അവളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. ഒരു മണി കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ആണ്. അളിയ, ഒരു അബദ്ധം പറ്റി. എന്ത്? അവളെ അങ്കിളിന്റെ റൂമില. ഓഹോ, അങ്കിളിനെ മോണിക്ക് റൂമിനകത്ത് എടുത്തിട്ട് നീ ഇവിടെ വന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അല്ല, അയാൾ എന്തിനാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് കെട്ടിയെടുത്ത? ഞാൻ പറയുന്നത് അതിന്റെ കേക്ക്. അയാൾ പട്ടാളത്തിന്റെ ലീവിന് ക്വാറന്റൈൻ ഇരിക്കാൻ വേണ്ടി വന്നതാണ്. വന്ന അപ്പത്തൊട്ട് കൂടി അവളെ അങ്കിളുടെ റൂമിന്റെ ബാത്റൂമിലാണ്. അടിയ അളിയ, ഏതാ സാധനം? നിനക്ക് അതാണ് അത്യാവശ്യ കാര്യമല്ലേ? അളിയ, എനിക്കെല്ലാം അത്യാവശ്യം തന്നെയാണ്. ഞാൻ ഒരു പ്രാവശ്യം നിന്റെ അടുത്ത് ചോദിച്ചപ്പോ നിനക്ക് സമ്മതമല്ല. ഇപ്പൊ കണ്ട കഥാമാരെല്ലാം വന്ന് കുളമാക്കിയു. അളിയ, ഇനിയിപ്പോ എന്ത് ചെയ്യൂളിയാ? എന്ത് ചെയ്യാം? വെള്ളം ഇറക്കി കൂടിയിരിക്കുക. അപ്പൊ എന്റെ കളി അറിയാ മാർട്ടിനെ, നീ പൊളിയല്ലേടാ. എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കലിയാ. നിനക്കറിയല്ല ഇങ്ങനെ മോളെ ഞാൻ കെട്ടായിരിക്കണം. ഇതെന്നാനും അവൾ അറിഞ്ഞ എല്ലാം പോയി. ഇങ്ങനെ മുന്നിൽ രക്ഷിക്കലിയാ. മോണിക്ക് സൂപ്പറാണ്, അടിപൊളിയാണ്, കിടിലമാണ്. പോരെ മാർട്ടിനെ,
ഇടാ കിട്ടിയ സമയം കൊണ്ട് ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് വരാനുള്ളതിനും പകരം അവനിവിടെ അങ്കിളിൻ്റെ വെള്ളം കൊണ്ടുവന്ന് എടുത്തോണ്ട് ഇരിക്കുക. നാളല്ലടാന ശവത്തി കുത്തല്ല അളിയാ, നീ ഒരു വഴി പറഞ്ഞാ. അങ്കിളിൻ്റെ പേരെന്താണെന്നാണ്? ആഫ്രിക്കൻ പാപ്പച്ചൻ. ആഫ്രിക്കൻ പാപ്പച്ചൻ. ഒരു വഴിയുള്ളൂ, ഒരു കിടിലം വഴി. ആ